ആരാധകർ അപ്പുവെന്നും പവർ സ്റ്റാർ എന്നും ഏറെ സ്നേഹത്തോടെ വിളിച്ച പുനീത് രാജ്കുമാറിന്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് ജനപ്രവാഹം. ഒന്നാം ചരമവാർഷികത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആരാധകരാണ് കണ്ഠീരവ സ്റ്റുഡിയോയിലെ സ്മൃതി മണ്ഡപത്തിലെത്തിയത്. പ്രിയ താരത്തിന്റെ ഓർമ്മകളിൽ പലരും വിതുമ്പി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്റ്റുഡിയോയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസാണ് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 29 പുനീത് രാജ്കുമാർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. അദ്ദേഹത്തിനപ്പോൾ 46 വയസ്സായിരുന്നു. ചരമവാർഷിക ദിനത്തിൽ പലയിടങ്ങളിലും ആരാധകർ ഭക്ഷണ വിതരണവും നടത്തി. ചില ജില്ലകളിൽ പുനീതിന്റെ കട്ടൌട്ടുകളിൽ ആരാധകർ പാലാഭിഷേകം നടത്തി. സംസ്ഥാനത്ത് ഉടൻ അനാച്ഛാദനം ചെയ്യാനിരിക്കുന്ന പുനീതിന്റെ 21 ഉയരമുള്ള പ്രതിമയുടെ ചിത്രവും ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ബാലതാരമായി കന്നഡികരുടെ ഇഷ്ടം നേടിയ പുനീത് 2002 അപ്പു എന്ന ചിത്രത്തിലാണ് നായകനായി അരങ്ങേറിയത്. ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ ആരാധകർ അദ്ദേഹത്തെ സ്നേഹത്തോടെ അപ്പു എന്ന് വിളിച്ചു തുടങ്ങുകയായിരുന്നു. കന്നഡ സിനിമാ താരം രാജ്കുമാറിന്റെയും പാർവതിയമ്മയുടെയും 5 കുട്ടിയായി 1975 മാർച്ച് 17 പുനീതിന്റെ ജനനം. ചെന്നൈയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. 6 പ്രായമുള്ളപ്പോൾ പ്രേമത കനികെ എന്ന സിനിമയിലൂടെ സ്ക്രീനിലെത്തിയിരുന്നു. ലോഹിത് എന്ന പേര് സിനിമയിലെത്തിയതോടെയാണ് പുനീത് എന്ന് മാറ്റിയത്. 6 കുടുംബത്തോടൊപ്പം മൈസൂരിലേക്ക് താമസം മാറ്റി. രാജ്കുമാറിനൊപ്പം കുട്ടിക്കാലം മുതൽ സിനിമാ സെറ്റുകളിൽ പോകുമായിരുന്നു. ബാല്യകാലത്തുടനീളം രാജ്കുമാർ നായകനായ ചിത്രങ്ങളിൽ പുനീത് വേഷമിട്ടു. വസന്ത ഗീത, ഭാഗ്യവന്ത, ചാലി സുവഗ് മോദകലു, ഇരടു നക്ഷത്രകളു, അങ്ങനെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു. എൽ ലക്ഷ്മിനാരായണൻ സംവിധാനം ചെയ്ത ബെട്ടാട ഹൂവുലി അപ്പു എന്ന കഥാപാത്രം പുനീതിന് മികച്ച ബാലതാരത്തിനുള്ള 1985 ദേശീയ അവാർഡിന് അർഹനാക്കി. ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ പുനീതിന് വെറും 10 മാത്രമായിരുന്നു പ്രായം. ചലി സുഖമതകാലു, ഈറാടു നക്ഷത്രകളു എന്നീ ചിത്രങ്ങൾക്ക് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം 2 ലഭിച്ചു. നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി നടിച്ച ശേഷം 2002 പുരി ജഗന്നാഥ് സംവിധാനം ചെയ്ത അപ്പു എന്ന ചിത്രത്തിലൂടെ പുനീത് നായകവേഷത്തിൽ അരങ്ങേറ്റം നടത്തുന്നു. കന്നഡയ്ക്ക് പുറമെ തെലുങ്കു, തമിഴ്, ബംഗാളി തുടങ്ങിയ ഭാഷകളിലും റിലീസ് ചെയ്ത സിനിമ തുടർച്ചയായി 200 കളിച്ച് ബോക്സ് ഓഫീസിലും ചരിത്രം സൃഷ്ടിച്ചു. സന്തോഷ് അനന്തരത്തിന്റെ യുവരത്ന എന്ന ചിത്രമാണ് പുനീതിന്റേതായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം. ജെയിംസ് ദ്വിത്വ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദേശീയ അവാർഡ്, 4 കന്നഡ സ്റ്റേറ്റ് അവാർഡ്, 5 സൈമ അവാർഡ് എന്നിവ നേടി. അഭിനയത്തിന് പുറമെ പിന്നണി ഗായകനായും പുനീത് ശ്രദ്ധ നേടി. 1981 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ 100 ചിത്രങ്ങളിൽ പുനീത് പാടിയിട്ടുണ്ട്. 2012 ഹൂ വാണ്ട്സ് ടു ബി എ മില്യണർ എന്ന ഗെയിം ഷോയുടെ കന്നഡ വേർഷനായ കന്നഡ ദ കോട്യാധിപതി എന്ന ഗെയിം ഷോയിലൂടെ ടെലിവിഷൻ രംഗത്ത് അവതാരകനായി അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് ഒട്ടേറെ TV ഷോകളിൽ അവതാരകനായി തിളങ്ങി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം. കർണാടകയിലെ ജനതയ്ക്ക് നിരവധി സഹായങ്ങളാണ് അദ്ദേഹം നൽകിയിരുന്നത്. 26 അനാഥാലയങ്ങൾ, 25 സ്കൂളുകൾ, 16 വൃദ്ധസദനങ്ങൾ, 19 ഗോശാല, 18,000 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്നീ നിരവധി സാമൂഹ്യ സേവനങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഒപ്പം മൈസൂരിൽ ശക്തിധാമ എന്ന വലിയ സംഘടനയും അവിടെ പെൺകുട്ടികളെ പരിചരിക്കുകയും ചെയ്തിരുന്നു. കോവിഡ് കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം പുനീത് നൽകിയിരുന്നത്. കർണാടകയിലെ പ്രളയ സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിനും പുനീത് പണം നൽകിയിരുന്നു. സ്വന്തം നിർമ്മാണ കമ്പനികൾക്കല്ലാത്ത സിനിമകൾക്കായി പാടുന്നതിന് ലഭിക്കുന്ന പ്രതിഫലവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പുനീത് മാറ്റിവെക്കാറുമുണ്ട്. അവസാനം 2 കണ്ണുകളും ദാനം ചെയ്ത് അയാൾ യാത്രയായി.